സ്വപ്ന സുരേഷിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയെന്ന കേസിൽ പഞ്ചാബ് സ്വദേശി പിടിയിലായപ്പോൾ ഞെട്ടിയത് നമ്മുടെ സ്വന്തം കേരള പോലീസ്. ഏത് സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും അയാളുടെ പക്കൽ റെഡി. സ്പേസ് പാർക്കിൽ ജോലി നേടാനാണ് സ്വപ്ന വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചത്. ഇത് ലഭ്യമാക്കാൻ ഇവരെ സഹായിച്ച അമൃത് സർക്കാരൻ സച്ചിൻ ദാസ് ദേവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതായത് അയാൾ പഞ്ചാബി സ്വദേശിയാണ്. മുംബൈയിലെ ബാബാ സാഹിബ് അംബേദ്കർ സർവകലാശാലയിൽ നിന്ന് ബികോം ബിരുദം നേടിയതായുള്ള വ്യാജ രേഖ ഇയാൾ സ്വപ്നയ്ക്ക് നിർമ്മിച്ച് നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെൻറ് പോലീസാണ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 2017 എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്ന സ്ഥാപന മുഖേന്ദ്രം സച്ചിൻ ദാസ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് സ്വപ്നയ്ക്ക് നൽകിയത്. 100,000 രൂപ സ്വപ്ന ഇതിനായി നൽകിയെന്നാണ് പറയപ്പെടുന്നത്. ഈ വ്യാജരേഖയുടെ അടിസ്ഥാനത്തിലാണ് സ്പേസ് പാർക്ക് കൺസൾട്ടൻസിയായിരുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ സ്വപ്നയ്ക്ക് ജോലി നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ വ്യാജ ബിരുദൻ ഉപയോഗിച്ചാണ് ഇവർ ജോലി കരസ്ഥമാക്കിയതെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയത്. അതോടെ ജോലി ചെയ്ത കാലയളവിൽ സ്വപ്ന വാങ്ങിയ ശമ്പളം തിരിച്ചു തരണമെന്ന് സർക്കാരിൻ്റെ ധനകാര്യ പരിശോധനാ വിഭാഗം പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കൺസൾട്ടൻസിയോട് ആവശ്യപ്പെട്ടു. സ്പേസ് പാർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന KSITL ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ ഇതുവരെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല തുക തിരികെ നൽകിയിട്ടുമില്ല. ഈ തുക സ്വപ്നയുടെ കയ്യിൽ നിന്ന് വാങ്ങാമെന്ന് വെച്ചാൽ സ്വപ്ന കൊടുക്കുമോ? സ്വപ്ന കൊടുക്കാതിരുന്നാൽ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ സ്വന്തം കയ്യിൽ നിന്നും കൊടുക്കുമോ? അതോ സ്വപ്നയ്ക്ക് ജോലി കൊടുക്കണമെന്ന് ശുപാർശ ചെയ്ത ശിവശങ്കർ കൊടുക്കേണ്ടി വരുമോ? ഇങ്ങനെ പലവിധ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പഞ്ചാബ് അമൃത്സറിലെ വീട്ടിൽ നിന്നാണ് ഈ സച്ചിൻ ദാസിനെ നമ്മുടെ കേരള പോലീസ് പിടികൂടിയത്. പ്രതിയുമായി ഡൽഹിയിലെത്തിയ പോലീസ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കാനുള്ള ട്രാൻസിറ്റ് വാറൻറ്റുമായാണ് പ്രതിയെ കൊണ്ടുവരുന്നത്. സച്ചിൻ ദാസിൻ്റെ വീട്ടിൽ നിന്ന് മറ്റു പല സർവകലാശാലകളുടെയും വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ February 28 ഇയാളുടെ വീട് കണ്ടെത്തി വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുത്തിരുന്നുവെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വ്യാജ ഫോൺ നമ്പറുകളാണ് സച്ചിൻ ദാസ് ഉപയോഗിച്ചിരുന്നത് മുഴുവൻ. ഇയാളുമായി അടുപ്പമുള്ള പലരെയും നിരീക്ഷിച്ചും നിരവധി ഫോൺ നമ്പറുകൾ പരിശോധിച്ചും അത് ട്രാക്ക് ചെയ്തും അന്വേഷണ സംഘം പ്രതിയെ കണ്ടെത്തിയത്.